നമസ്കാരം. നമ്മൾ കോവിഡിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ സാധാരണ ഹാർഡ് കോർ പൊളിറ്റിക്കൽ സ്റ്റോറികൾക്കിടയിലും കോവിഡിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ നൽകുന്നുണ്ട്. കോവിഡിന്റെ ആ ഒരു നിയന്ത്രണവും കാര്യങ്ങളുമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. ഇപ്പോൾ എല്ലാം അഴിച്ചുവിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എണ്ണം ദിനംപ്രതി കൂടുന്നുമുണ്ട്, ഇടയ്ക്കൊന്ന് കുറഞ്ഞു, അത് പരിശോധനകൾ കുറഞ്ഞിട്ടാണ്. എന്തൊക്കെയായാലും കോവിഡിനൊപ്പം ജീവിക്കുക എന്ന രീതിയിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകുന്നു. പിന്നെ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു സാധാരണ രോഗമായി മാറാനുള്ള സാധ്യതയും ആരോഗ്യ പ്രവർത്തകർ തള്ളിക്കളയുന്നില്ല. എന്നാലും സൂക്ഷിക്കുക, മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക, പ്രോട്ടോകോൾ പാലിച്ച് മാത്രം ജീവിക്കാൻ ശ്രമിക്കുക, മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, കൃത്യമായി കൈകൾ സാനിറ്റൈസ് ചെയ്യുക, സാമൂഹ്യ അകലം പാലിക്കുക, ഇതൊക്കെ എല്ലാവരും കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നു, പക്ഷേ ഇതൊന്നും പാലിക്കാത്തവരും അല്ലെങ്കിൽ ഇതിനൊന്നും നേരമില്ലാത്തവരും ഇവിടെയുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ കാലത്ത് എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ ആരാധനാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആരാധനാ കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. മറ്റ് പള്ളികളിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ, അതുപോലെ ബർത്ത്ഡേ പാർട്ടികൾ, വിവാഹ സൽക്കാരങ്ങൾ, അതുപോലെ എത്രയെത്ര ചടങ്ങുകളാണ് നടന്നത്, എത്രയെത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതൊക്കെ ഒരു സമൂഹത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്. അത് ഇന്നും മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇതിപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ്. നമ്മൾ പറയുന്നതല്ല, ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടമ്മ, പേരൊന്നും പറയുന്നില്ല, ഒരു വീട്ടമ്മ ഒരു FB പോസ്റ്റ് ഇട്ടതാണ് ഇതിന് ആധാരം, ഈ വാർത്തയ്ക്ക് ആധാരം. അതായത് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യ സ്ഥാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മധ്യ തിരുവിതാംകൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ചികിത്സയ്ക്കായി ചെല്ലുന്ന ഒരു സ്ഥാപനമാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജ് തിരുവല്ല. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജ് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി എന്ന ഒരു പരാതിയും ആരോപണവുമായിട്ടുള്ള ഒരു വീട്ടമ്മയുടെ പോസ്റ്റാണ് ഇത്. നമുക്കൊന്ന് നോക്കാം. ഒരാഴ്ച കാലമായി കോവിഡ് 19 ആരോഗ്യ പ്രവർത്തകരിൽ പടർന്നു പിടിക്കുമ്പോൾ അത് രഹസ്യമാക്കി വെച്ചുകൊണ്ട് കോവിഡ് 19 സ്ഥിരീകരിക്കുന്ന വാർഡുകളിൽ വീണ്ടും രോഗികളെ പ്രവേശിപ്പിക്കുകയും രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കാതെയും മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് തിരുവല്ലയെ കുരുതിക്കളം ആക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ആരോഗ്യ പ്രവർത്തകർക്ക്, അത് സ്വാഭാവികമായി ആരോഗ്യ പ്രവർത്തകരിൽ ചിലർക്ക് രോഗബാധ ഉണ്ടാകാം. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രവർത്തകർ പ്രവേശിച്ച വാർഡുകളിലും അങ്ങനെയുള്ള വാർഡുകളിലും മേഖലകളിലും ഒക്കെ തന്നെ വീണ്ടും രോഗികളെ പ്രവേശിപ്പിച്ച് ആ ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നാണ് പ്രാഥമികമായി ഈ പോസ്റ്റിൽ ആരോപിക്കുന്നത്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള അംഗീകാരമുണ്ട്. ഈ അംഗീകാരം മറയാക്കിയാണ് ഇവിടെ നിയമലംഘനം നടത്തുന്നത് എന്ന് പറയുന്നു. സ്വന്തം ആശുപത്രിയുടെ ലാബിൽ പരിശോധിച്ച് രോഗം സ്ഥിരീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ പൂർണ്ണ വിവരങ്ങൾ നിലവിൽ ആശുപത്രി മാനേജ്മെന്റ് സർക്കാരിന് കൈമാറുന്നില്ല എന്ന ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് ഈ ആശുപത്രി നടത്തിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. രോഗം സ്ഥിരീകരിച്ച വിവരം ആരോഗ്യ പ്രവർത്തകർ പുറത്തു പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന ഭീഷണിയാണ് ഉയരുന്നത്. രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ചികിത്സ തേടിയെത്തുന്ന രോഗികളിലേക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരിലേക്കും രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഗുരുതരമായ ഒരു കാര്യം കൂടി ഈ ഒരു പോസ്റ്റിൽ വീട്ടമ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് രോഗം ഉണ്ട്, അത് പക്ഷേ പുറത്തു പറയാൻ പാടില്ല. പക്ഷേ അവിടേക്ക് വീണ്ടും സർക്കാർ അംഗീകാരത്തോടെ തന്നെ രോഗമുള്ളവരും അല്ലെങ്കിൽ രോഗം പരിശോധിക്കാൻ എത്തുന്നവരും അതുപോലെ രോഗികളുടെ കൂടെ വരുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ ഇത്തരം ആരോഗ്യ പ്രവർത്തകർ ഇവരെ പരിശോധിക്കുകയും ഇവരുമായി ഇടപഴകുകയും ചെയ്താൽ തീർച്ചയായും ഇവരിലേക്ക് രോഗം വ്യാപിക്കും, രോഗമില്ലാത്തവർക്ക് കൂടി രോഗം വരും എന്ന വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഇവർ ഈ പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നിലവിൽ സർക്കാർ രേഖകളിൽ കോവിഡ് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഈ രോഗികൾക്ക് കോവിഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നറിയാൻ കഴിയില്ല. ഈ ക്രമക്കേടുകൾ നടത്തുവാൻ തിരുവല്ലയിലെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി അധികൃതരും ബിലീവേഴ്സ് ചർച്ച് മാനേജ്മെന്റ് ഇവരെ പരസ്യമായി സഹായിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ മെഡിക്കൽ കോളേജ്, അതിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് എന്നല്ല ഏത് മെഡിക്കൽ കോളേജായാലും, ഗുരുതരമായ കൃത്യ വിലോപം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അനാരോഗ്യകരമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, സമൂഹത്തിന് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഈ വീട്ടമ്മ ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടമ്മയുടെ പേര് പറയുന്നില്ല, പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശക്തമായി
ബാധകമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അവർ ക്വാറന്റൈനിൽ പോകണം, അല്ലെങ്കിൽ ചികിത്സയ്ക്കായി പോകണം, അല്ലെങ്കിൽ അവർ ഐസൊലേഷൻ സെക്ഷനിലേക്ക് പോകണം. അല്ലാതെ അവർ വീണ്ടും ഡ്യൂട്ടിക്ക് വരികയും അല്ലെങ്കിൽ അവർ വീണ്ടും ഡ്യൂട്ടിക്ക് വന്ന് രോഗികളെ പരിചരിക്കുകയും അല്ലെങ്കിൽ രോഗമില്ലാത്ത കൂട്ടിരിപ്പുകാരുമായി ഇടപഴകുകയും ചെയ്യുമ്പോൾ അതെത്ര ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ, അതിപ്പോൾ തിരുവല്ല മുനിസിപ്പാലിറ്റി ആയാലും ആരോഗ്യവകുപ്പായാലും പത്തനംതിട്ട ജില്ലാ ഭരണകൂടമായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കണം. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഈ പ്രവർത്തികൾ ഇത്തരത്തിലാണെങ്കിൽ ശക്തമായ കോവിഡ് പ്രോട്ടോകോൾ ലംഘനപ്രകാരം, നിയമലംഘനപ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു ആശുപത്രിയും, പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആശുപത്രി ആയാലും, ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഒരു സമൂഹത്തിന് തന്നെ ദോഷകരമായ രീതിയിൽ ആരോഗ്യത്തെ, സമൂഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഈ ഒരു ആരോപണം ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കണം, ഇത് അന്വേഷിക്കണം, വേണ്ട നടപടി, ഇങ്ങനെ ശരിയാണെങ്കിൽ വേണ്ട നടപടി ഉടൻ തന്നെ സ്വീകരിക്കണമെന്നാണ് പൊതുസമൂഹത്തിന്, സർക്കാരിനോടും ആരോഗ്യ പ്രവർത്തകരോടും, അല്ലെങ്കിൽ ഈ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിനോടും പറയാനുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.